ദൈവം ആരംഭിക്കുന്നത്, ദൈവത്താൽ ആരംഭിക്കുന്നത് പൂർത്തീകരണം കാണുക തന്നെ ചെയ്യും. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. നമുക്ക് ഒരുമിച്ച് വീണ്ടും ഒരു ദിവസം കൂടെ കർത്താവ് തന്നു. പ്രാർത്ഥനയോടെ നെഹെമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 6:15 വാക്യം, ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് ഏലൂൽ മാസം 25 തീയതി തീർത്തു. ആമേൻ. തുള്ളിച്ചാടി ആരാധിക്കാൻ വകയുള്ളൊരു വാക്യമാണ് നമ്മൾ വായിച്ചത്. ഈ ഭാഗം നമ്മൾ തുടർമാനമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ വാക്യത്തിൻ്റെ ഗൗരവം എൻ്റെ മാന്യ കേൾവിക്കാർക്ക് ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കിയേ, ഇതിൻ്റെ തുടക്കത്തിൽ പല ശക്തികൾ പല രീതിയിൽ ഫൈറ്റ് ചെയ്തു. ഒന്നാമതായിട്ട് മനസ്സിനെ അധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ, പരിഹസിക്കുന്ന ശബ്ദങ്ങൾ, അല്പന്മാരായി തോന്നത്തക്ക രീതിയിലുള്ള പരിഹാസ ശരങ്ങളൊക്കെ കടന്നു വന്നില്ലേ. അത് പിന്നത്തേതിൽ ഭീഷണിയുടെ സ്വരമായി മാറി. അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള വിഷയങ്ങളിലൂടെ കടന്നുപോയി. ഏറ്റവും ഒടുവിൽ ആമേ സൗഹൃദ സംഭാഷണങ്ങൾ പോലെ കടന്നു വന്നു. അവസാനം കൂടെയുള്ളവരെ പണം കൊടുത്ത് കൈക്കൂലി കൊടുത്ത് മയക്കി എങ്ങനെയെങ്കിലും പണി തീർക്കാനായിട്ട് തടസ്സപ്പെടുത്താനായിട്ട് ആമേൻ ശ്രമിച്ചില്ലേ. പക്ഷെ അതിൻ്റെ നടുവിലെല്ലാം നെഹെമ്യാവ് എങ്ങനെയാണ് നിന്ന്? ദൈവശബ്ദം കേട്ട് നിന്ന്, ദൈവാലോചന കേട്ട് നിന്ന്, ദൈവിക ആയുധങ്ങൾ ധരിച്ച് നിന്നു. നോക്കിയേ, അവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെയാ, മതിൽ 52 ദിവസം കൊണ്ട് പണിത് തീർത്തു. നിന്നെ കൊണ്ട് ദൈവം ആരംഭിച്ച ചിലത് ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകാൻ ദൈവം സമ്മതിക്കത്തില്ല കുഞ്ഞേ. ഇപ്പോൾ അല്പമല്ലാത്ത പ്രയാസങ്ങൾ നിമിത്തം ചിലവ് മുടങ്ങി അല്ലേ, ആ എക്സാം പരാജയപ്പെട്ടു അല്ലേ. ഭാരപ്പെടണ്ട, ഭാരപ്പെടണ്ട, ദൈവം നിനക്ക് അന്തിമമായിട്ടൊരു വിജയം തരും, ഒരു വിടുതൽ തരും, ഒരു ജയം തരും. അതിനകത്ത് നീ തകർന്നു പോകത്തില്ല, നീ അതിനകത്ത് നിന്ന് പുറത്തു വരും, നീ അതിനകത്ത് രക്ഷപ്പെടും. രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയ പൗലോസ് രക്ഷപ്പെട്ട ശേഷം ദീവിദ്യപർ മെലീത്ത എന്ന് ഗ്രഹിച്ചു എന്ന് വായിക്കുന്നുണ്ട്. എന്ത് സംഭവിച്ചു? ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞു, രക്ഷപ്പെട്ടു. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. യെസ്, 52 ദിവസം കൊണ്ട് ആ പണി പൂർത്തിയാക്കാൻ വെളിപ്പെട്ടതിൻ്റെ പേരാണ് ദൈവകൃപ. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രശ്നങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഈ പണി ഇത്ര വേഗത്തിൽ തീർക്കുമോ? ഇല്ല. നെഹെമ്യാവ് ചിലപ്പോൾ അലസനായനെ, നെഹെമ്യാവ് ചിലപ്പോൾ മടി പിടിച്ചേനെ. ആമേൻ. അപ്പോൾ ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നത് തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായിട്ടാണെന്ന് കണ്ണുമടച്ച് വിശ്വസിക്കണം. നന്മയ്ക്കായിട്ടാണെന്ന് കണ്ണുമടച്ച് വിശ്വസിക്കണം. യെസ്, അത് നന്മയ്ക്കായിട്ട് കൂടി വ്യാവും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. കേട്ടോ, എനിക്കറിയാം സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. നോക്കിയേ, 52 ദിവസം കൊണ്ട് പണിത് തീർത്തു. ആ വാക്ക് എന്നെ വളരെ ചിന്തിപ്പിച്ച്, ആമേൻ. തീർത്തു. ചില തീർപ്പുകൾ ദൈവം ചെയ്യാൻ പോവാ, ചില ഫുൾ സ്റ്റോപ്പ് ദൈവം ഇടാൻ പോവാ, ചില പൂർത്തീകരണം ദൈവവേദൽ നീ കാണാൻ പോവാ. നിന്റെ വീട് പണിയായിരിക്കാം, നിന്റെ ഹാലലൂയ ജോലിയുടെ ക്രമീകരണങ്ങളായിരിക്കാം, ഭാവിയുടെ ക്രമീകരണങ്ങളായിരിക്കാം, യാത്രാസംബന്ധമായ വിഷയങ്ങളായിരിക്കാം, തലമുറയോർത്ത് ഭാരപ്പെടുന്ന വിഷയമായിരിക്കാം. ദൈവത്തിൻ്റെ ആത്മ പറയുക, ഒരു ഫുൾ സ്റ്റോപ്പ് ദൈവം ഇടാൻ പോവാണ്, ഒരു പൂർത്തീകരണം കാണാൻ പോവാ. തീർന്നു, തീർത്തു. ഹാലലൂയ. ആ ദൈവവരങ്ങളിൽ ഈ പ്രഭാതത്തിലും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അടിയനിതാ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ സമർപ്പിക്കാം. ശമൂല് പറഞ്ഞു, അടിയനിതാ അടിയനോട് അള്ളി ചെയ്യണമേ. ഈ പ്രഭാതത്തിൽ നമുക്കും അത് പറയാം. കർത്താവേ, ഈ ദൈവ സന്ദേശത്തിലൂടെ എന്നോട് അങ്ങ് ഇടപെട്ടല്ലോ കർത്താവേ. എന്നെ കൊണ്ട് ദൈവം ചിലത് ആരംഭിച്ചത് പൂർത്തിയാക്കാൻ ശത്രു സമ്മതിക്കത്തില്ലെങ്കിലും ദൈവം ഞങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നിടത്തോളം കാലം അത് പൂർത്തിയാക്കുവാൻ ഇടയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് കർത്താവേ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ലൈഫിനകത്ത് ഭയങ്കരമായ ടേണിംഗ് പോയിന്റ്സ് ഉണ്ടാകട്ടെ, വഴിത്തിരിവുകൾ ഉണ്ടാകട്ടെ, ദൈവപ്രവൃത്തികൾ നടക്കട്ടെ, നാളിതുവരെ കണ്ടിട്ടില്ലാത്ത വിടുതലുകൾ കാണാൻ ഇടയാകട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു മുദ്രയിടുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഹമേ. നിന്റെ പൂർത്തീകരണം കാണിക്കത്തില്ലെന്ന് പിശാചു വാദിക്കും, ദൈവം പറയും പൂർത്തിയാക്കുമേ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം.
പാസ് ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.